വിവാദങ്ങൾക്കിടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമകാര്യ സഹമന്ത്രി ഭാരതി പ്രവീൺ പവാർ ചടങ്ങിൽ പങ്കെടുത്തു. പദ്ധതിക്കായി പ്രയത്നിച്ച കെ സി വേണുഗോപാലിനെ അവഗണിച്ചെന്നാരോപിച്ച് കോൺഗ്രസ് ആശുപത്രി കവാടത്തിന് മുൻപിൽ പ്രതീകാത്മക ഉദ്ഘാടനം നടത്തി. പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജനയിലൂടെ കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തത്തിൽ 173 കോടി രൂപ മുടക്കി നിർമ്മിച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിനെ ചൊല്ലി ഒരാഴ്ചയോളമായി വിവാദം നിലനിൽക്കുകയാണ്. കെ സി വേണുഗോപാലിനെ ചടങ്ങിൽ നിന്നും അവഗണിച്ചെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രി കവാടത്തിന് മുൻപിൽ പ്രതിഷേധിച്ചു. സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചപ്പോൾ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമകാര്യ സഹമന്ത്രി ഭാരതി പ്രവീൺ പവാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. Correcting regional imbalances in the availability of affordable tertiary health services and to augment the facilities for quality medical education in the country. I'm happy to mention that so far in the state of Kerala, 4 upgradation projects of government medical college institutions have been approved. കേരളത്തിന് എയിംസിന് വേണ്ടി കേന്ദ്രത്തോട് മുഖ്യമന്ത്രി അഭ്യർത്ഥന നടത്തി. ഇത്തവണ എയിംസ് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അനുകൂലമായ പ്രതികരണമാണ് പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. വിവാദങ്ങളിൽ കോൺഗ്രസിന് എച്ച് സലാം എം എൽ എ മറുപടി നൽകി. ഓരോ സന്ദർഭത്തിൽ ചുമതലപ്പെട്ട ആളുകൾ ആരെന്ത് ചെയ്യുന്നു അത് ചെയ്യുക എന്ന ഉത്തരവാദിത്വം ജനങ്ങളെ ഏൽപ്പിച്ചതാണ്. അത് ഞാനാണെങ്കിലും ശ്രീ ആനിപ്പാണെങ്കിലും മറ്റാരാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും ഒക്കെ അതാണ്. ആ സമയത്ത് ചെയ്യുക എന്ന ഉത്തരവാദിത്വമാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട് അവർക്കോട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. കേന്ദ്രം 120 കോടിയും സംസ്ഥാനം 53 കോടിയും മുതൽ മുടക്കിയാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ജനം ആലപ്പുഴ.